രക്ഷിതാവായ അല്ലാഹു ഈ ഒത്തുകൂടൽ കബൂലാക്കട്ടെ. അല്ലാഹുവിന് ഏറെ പൊരുത്തമുള്ള മജാലിസുകളിൽ ഈ മജ്‌ലിസിനെ അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. നാളിതുവരെ നമ്മിൽ നിന്നൊക്കെ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും കാരുണ്യവാനായ റബ്ബ് മാപ്പാക്കി തരട്ടെ. ഇനി അങ്ങോട്ട് തെറ്റുകുറ്റങ്ങളൊന്നുമില്ലാത്ത സംശുദ്ധ ജീവിതം നയിക്കാൻ അല്ലാഹുവേ ഞങ്ങളിൽ ഓരോരുത്തർക്കും തൗഫീഖ് നൽകണമേ. അല്ലാഹുവേ കണക്കാക്കിയ ബലാ മുസീബത്തുകളൊക്കെയും തട്ടി നീക്കണമേ. അല്ലാ, ദുന്യവിയും മുഹറവിയുമായ വിജയം ഞങ്ങൾക്ക് വിധിക്കണേ. അല്ലാഹുവേ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പലരും ഞങ്ങളെ മജ്‌ലിസിലുണ്ട്. എല്ലാവിധ രോഗങ്ങളും പരിപൂർണമായും ശിഫയാക്കണേ. അത്തരത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരുടെ കാര്യങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാ പരിപൂർണ സലാമത്ത് നൽകണമേ. അല്ലാഹുവേ ഉമ്മാക്ക് വയറിന് വേദന വന്നു, ഇപ്പോൾ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട്. നല്ല റിസൾട്ടിന് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. ഇലാഹായ റബ്ബേ വായയിൽ ചെറിയ ഒരു മുറിവുണ്ട്, മാസങ്ങളായി കോളേജിൽ വെച്ച് ടെസ്റ്റ് ചെയ്യണമെന്നാ പറഞ്ഞിട്ടുള്ളത്. ആ സങ്കടം പറഞ്ഞൊരു സഹോദരൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാഹുവേ റബ്ബേ മുണ്ടശ്ശേരി ആബിദ് എന്ന് പേരുള്ള 22 വയസ്സുള്ള സഹോദരന് പോത്തുട്ടിപ്പാറയിലാണ് മജ്ജ മാറ്റിവെക്കൽ ശാസ്ത്രക്രിയക്ക് കൊണ്ടുപോയിരിക്കുകയാ. പ്രത്യേകമായി വിജയത്തിനായി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. റബ്ബേ സന്ധിവാദം കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, ആമവാദം പിടിപെട്ട് വിഷമിക്കുന്നവരുണ്ട്. ഒരു സഹോദരൻ വിദേശത്ത് വച്ച് അപകടത്തിൽപ്പെട്ടു, ഒരു മാസമായി. ഇപ്പൊ മാനസികമായും ശാരീരികമായും വല്ലാത്ത വിഷമത്തിലാ. ഇലാഹായ റബ്ബേ അതുപോലെ 29 വയസ്സായൊരു സഹോദരൻ 8 വർഷം മുമ്പ് അപകടത്തിൽപ്പെട്ടു, ഇപ്പോഴും അതിന്റെ പ്രയാസങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാ. അല്ലാഹുവേ 2 പെൺമക്കൾ മാനസികമായി വിഷമത്തിലാണ്, മാനസിക രോഗങ്ങളാ. പരിപൂർണ ശിഫക്ക് വേണ്ടി ദുആ ചെയ്യാൻ അനി എന്ന മുസ്ലിം സഹോദരന് നട്ടെല്ലിന് ക്യാൻസർ ബാധിച്ചു, വിദേശത്തായിരുന്നു. 2 വർഷമായത് തുടങ്ങിയിട്ട് വിഷമത്തിലാ. അല്ലാഹുവേ 28 ദിവസം പ്രായമായ കുഞ്ഞിന് ശരീരത്തിൽ മുഴയാണ് വിഷമത്തിലാ. ഇങ്ങനെ ഒരുപാട് പ്രയാസങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട് റബ്ബേ. മകൻ ടെറസിന്റെ മുകൾ മകൻ അല്ലാഹുവേ ആങ്ങളെ ടെറസിൽ നിന്ന് വീണ് ബോധമില്ലാതെ വിഷമത്തിലാ. ഭാര്യ 5 മാസം മുമ്പ് മരണപ്പെട്ടതാ. ചെറിയ 2 മക്കളാണുള്ളത്. ആ സങ്കടം പറഞ്ഞവരുണ്ട്, കാലിനടിയിൽ ചുട്ടുപൊള്ളലാണ്, നടക്കാൻ പോലും പ്രയാസം അനുഭവിക്കുകയാ. അല്ലാഹുവേ ഇങ്ങനെ ഒരുപാട് പ്രതിസന്ധികളിൽ കഴിയുന്നവരുണ്ട് റബ്ബേ. ഈ മുമ്മിനീങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂടെ ഒത്തുചേർന്നതാണ്. അല്ലാഹുവേ നീ ഇജാബത്ത് നൽകണമേ. അല്ലാ വിഷമങ്ങൾ തീർക്കണമേ. അല്ലാ ഓരോരുത്തരും അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തെന്ന് നിനക്കറിയുമല്ലോ. ആ പ്രയാസങ്ങൾക്ക് ഹൈറായ പരിഹാരമുണ്ടാക്കണേ. അല്ലാ എല്ലാ ബുദ്ധിമുട്ടുകളും തീർക്കണമേ റബ്ബേ. മകന്റെ മൂക്കിന് വളവാണ് ആ പ്രയാസം പറഞ്ഞവരുണ്ട്. അല്ലാഹുവേ ദശ കൊണ്ടുള്ള പ്രയാസത്തെ കുറിച്ച് പറഞ്ഞ് ശിഫക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്.
62 ദിവസമായി മകൻ ആക്സിഡന്റിൽപ്പെട്ട് മരണപ്പെട്ടു. അള്ളാഹുവേ അതിന്റെ ടെൻഷൻ ഇപ്പോഴും തീരാതെ ഫർഷാദ് ഇടവണ്ണ എന്നയാ മകന്റെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാ, 13 വയസ്സുള്ള മകൻ ട്രെയിനിലേക്ക് കയറവേ പെട്ടെന്ന് വീണു, ഒരു കാല് മുറിച്ചു മാറ്റേണ്ട അവസ്ഥ വന്നു. അല്ലാഹുവേ, ഉപ്പാക്ക് ബ്ലഡ് ക്യാൻസറാണ്. ഇങ്ങനെ ഏതെല്ലാം തരത്തിലുള്ള വിഷമങ്ങളുള്ളവരുണ്ട് റബ്ബേ, നിന്റെ കലാമിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾ തേടുന്നു. അല്ലാ, എല്ലാ പ്രയാസങ്ങളും തീർത്ത് സലാമത്ത് നൽകണേ. അല്ലാ, രോഗങ്ങളാണ് ഞങ്ങളിൽ പലരെയും അലട്ടുന്ന കാര്യം. അല്ലാഹുവേ ശമനം നൽകണേ റബ്ബേ. അല്ലാഹുവേ നാളെ നീറ്റ് പരീക്ഷ നടക്കുകയാണ്, ആ പരീക്ഷയിൽ അത്യുന്നത വിജയമുണ്ടാകണം. ആ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അല്ലാഹുവേ ഉദ്ദേശിച്ചതുപോലെ റാഹത്തുള്ള വിജയം നൽകണേ. അല്ലാ, മക്കളില്ലാതെ വിഷമിക്കുന്ന സങ്കടം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ കണ്ണീരോടെ സങ്കടത്തോടെയാ വിഷമം പറഞ്ഞവരുണ്ട്. മക്കളില്ലാതെ വിഷമിക്കുന്നവർക്ക് സാലിഹീങ്ങളായ മക്കളെ നൽകണേ. അല്ലാ, സ്വന്തമായൊരു വീടില്ലാത്ത നിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞവരുണ്ട് റഹ്മാനെ. വീടില്ലാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ റാഹത്തുള്ള വീട് ലഭ്യമാക്കണേ. അല്ലാ, കച്ചവടങ്ങളും തൊഴിലുകളും ഏർപ്പാടുകളും കൃഷികളുമൊക്കെയായി കഴിയുന്നവരുണ്ട്. അല്ലാഹുവേ വലിയ ബറക്കത്തും വിജയവും നൽകണേ. അല്ലാ, ഇതാ പരിശുദ്ധ റമളാന്റെ മുന്നോടിയായി വലിയ പ്രതീക്ഷയിൽ നീ മുഅ്മിനീങ്ങൾ ഒത്തുചേർന്നിരിക്കുകയാണ്. അല്ലാഹുവേ ഈ തേട്ടം കബൂലാക്കണേ. അല്ലാ, ഈ മജ്‌ലിസ് ഇജാബത്തുള്ള മജ്‌ലിസാ. ലിവറിന് തകരാറ് ബാധിച്ച കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ. കിഡ്നിയുടെ തകരാറുകളെ കുറിച്ച് പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ. കടം കൊണ്ടുള്ള കഷ്ടപ്പാട് തീർന്നു കിട്ടണം, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചുവല്ലോ. PSC ഇന്റർവ്യൂയിൽ ഉയർന്ന മാർക്കിനും നല്ല ജോലി കിട്ടാനും ദുആ ചെയ്യണമെന്ന് പറഞ്ഞല്ലോ. എല്ലാം ഞങ്ങൾ ഒത്തുകൂടി റബ്ബേ നിന്നിലേക്ക് ഏൽപ്പിക്കുകയാണ്, നീ സലാമത്ത് നൽകണേ. അല്ലാ, മക്കളുടെ ദുസ്വഭാവം കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട് റഹ്മാനെ. ഞങ്ങളെ മക്കളാണ് ഞങ്ങളുടെ പ്രതീക്ഷ മന്നാനെ. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന നിലയിൽ മക്കളെ കൊണ്ട് സന്തോഷം നൽകണേ. അല്ലാ, യാതൊരു മോശപ്പെട്ട കൂട്ടുകെട്ടിലും വൃത്തികേടുകളിലും അവരെ ഉൾപ്പെടുത്തരുതേ. അല്ലാ, അവരെ കൊണ്ട് ദുനിയാവിലും ആഖിറത്തിലും ഞങ്ങൾക്ക് സന്തോഷിക്കണം, അതിന് നീ വിധി നൽകണമേ. അല്ലാ, ഇതാ പരിശുദ്ധ റമളാൻ ഞങ്ങളിലേക്ക് സമാഗതമാവുകയാ. അല്ലാഹുവേ ആ റമളാന്റെ ദിനരാത്രങ്ങൾ പരിപൂർണമായും നിന്റെ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താൻ ഇലാഹായ റബ്ബേ ഞങ്ങൾക്ക് വിധി നൽകണേ. അല്ലാ, തൗഫീക്ക് നൽകണമേ. അല്ലാ, ജല്ല ജലാലായ റബ്ബേ സകല പരാജയങ്ങളെ തൊട്ടും ഞങ്ങളെ കാക്കണമേ റബ്ബേ. എല്ലാ വിജയവും ഞങ്ങൾക്കും കുടുംബത്തിനും നൽകണമേ. അല്ലാ, നീയല്ലാത്തൊരു റബ്ബ് ഞങ്ങൾക്കില്ല, നിന്നോടല്ലാതെ ഞങ്ങൾക്കൊരാളോടും തേടാനില്ല. ഈ തേട്ടം കബൂലാക്കണേ. അല്ലാ, മരണപ്പെട്ട ഒരുപാട് മുഅ്മിനീങ്ങൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അല്ലാ, ഖബറവർക്ക് സന്തോഷമാക്കണേ. അല്ലാ, ഖബറിലേക്ക് നിന്റെ സവാബ് നീ എത്തിച്ചു കൊടുക്കണേ. അല്ലാ,
നമ്മളും പോകേണ്ടവരാണ്. ഈ കൂട്ടത്തിൽ ഇനി ആരാണ് ആദ്യമായി കബറാളിയായി മാറുന്നതെന്ന് റബ്ബേ നിനക്കറിയുമല്ലോ. കബറ നിങ്ങൾക്ക് ആനന്ദമാക്കണേ അല്ലാ. ربنا عليك توكلنا وإليك نبنا وإليك المصير حسبنا الله ونعم الوكيل نعم المولى ونعم النصير آمين برحمتك يا أرحم الراحمين صلى الله. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹത്താൽ പരിശുദ്ധ റമളാന്റെ മുന്നോടിയായി ആ റമളാന്റെ സുഹൃതങ്ങളെക്കുറിച്ച് കേൾക്കാനും പരിശുദ്ധ റമളാൻ പരിപൂർണമായി അള്ളാഹുവിന്റെ പൊരുത്തത്തിനായി ഉപയോഗപ്പെടുത്തണമെന്ന പ്രതിജ്ഞ പുതുക്കാനും ഇങ്ങനെ ഒത്തുചേരാൻ അവസരം ലഭിച്ചത് വലിയ അനുഗ്രഹമായി നമ്മൾ കാണണം. സർവശക്തനായ അല്ലാഹു ഈ മജ്ലിസ് എല്ലാ അർത്ഥത്തിലും ഉപകരിക്കുന്ന മജ്ലിസായി കബൂലാക്കുമാറാവട്ടെ. പരിശുദ്ധമായ റമളാൻ നമ്മോട് തൊട്ടടുത്തെത്തിയിരിക്കുന്നു. ഒരുപക്ഷെ വരുന്ന തിങ്കളാഴ്ച നോമ്പ് ഒന്നായിരിക്കും, അല്ലെങ്കിൽ ചൊവ്വാഴ്ച. എന്തായാലും പരിശുദ്ധ റമളാന്റെ ആദ്യ ദിനമായിരിക്കും. അല്ലാഹു അതൊക്കെയും അനുഭവിക്കാൻ തൗഫീഖ് നൽകട്ടെ. പരിശുദ്ധ റമളാനിൽ നോമ്പെടുക്കുന്നവരിലേക്ക് സ്വർഗം വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നിനെ ഇത് ശ്രദ്ധിക്കണം. ജന്നത്തോ മുഷ്ടാക്കത്തും ഇലാ അർബഅത്തിന് ഫറ, നാല് വിഭാഗത്തിലേക്ക് സ്വർഗം വല്ലാതെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയാ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, എത്ര വിഭാഗം? നാല് വിഭാഗം. ഈ നാല് വിഭാഗത്തിലേക്ക് സ്വർഗം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്, അവരെ കിട്ടാൻ സ്വർഗം കൊതിക്കുന്നുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ആരാണ് ആ നാല് വിഭാഗമെന്നറിയണ്ട്? ഉമ്മ ഹബീബ് പറയുകയാണ്, താലിൽ ഖുർആൻ, ഒന്ന് പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യുന്നവരാ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ താൽപര്യത്തോടുകൂടെ പാരായണം ചെയ്യുന്നവർ അവരിലേക്ക് സ്വർഗം വല്ലാതെ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെയോ നാവിന് നിയന്ത്രിക്കുന്നവരാൻ, എല്ലാ അനാവശ്യങ്ങളിൽ നിന്നും ഹറാമാത്തുകളിൽ നിന്നും നാവിന് നിയന്ത്രിക്കുന്നവരാ. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ്, ഭക്ഷിപ്പിക്കുന്ന സ്വഭാവമുള്ളവരാ. നാലാമത്തേത് വസ്സായിമീന ഫീ ശഹ്‌റി റമളാൻ, പരിശുദ്ധ റമളാനിൽ വ്രതമനുഷ്ഠിക്കുന്നവരാ, നോമ്പെടുക്കുന്നവരാ,
ഈ നാല് വിഭാഗത്തെയും സ്വർഗം എപ്പോഴും കൊതിച്ചുകൊണ്ടിരിക്കുകയാ. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ നാല് സ്വഭാവവും അള്ളാഹു നമുക്ക് നൽകട്ടെ. എല്ലാരും നാമീൻ പറഞ്ഞേക്ക്. ഈ നാല് സ്വഭാവവും സർവശക്തനായ അള്ളാഹു നമുക്ക് നൽകട്ടെ. ഏതാണ് ഒന്ന്? ഒന്ന് ഖുർആൻ ഓതുന്നവരാണ്. രണ്ട് നാവിനെ നല്ല നിലയിൽ നിയന്ത്രിക്കുന്നവരാണ്. മൂന്ന് മുത്തയമ്മൽ ജിയാൻ. ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട്, വിശന്നവർക്ക് ഭക്ഷണം കൊടുക്കുന്നവരാണ് നാലാമത്തേത്. വസ്സായിമീന ഫീ ശഹ്റി റമളാൻ, പരിശുദ്ധമായ റമളാനു ശരീഫിൽ സ്വീകരിക്കത്തക്ക വിധത്തിൽ നോമ്പെടുക്കുന്നവരാണ്. നോമ്പ് പല നിലക്കുള്ള നോമ്പുണ്ട്. സ്വീകരിക്കുന്ന നോമ്പുണ്ട്, സ്വീകരിക്കാത്ത നോമ്പുണ്ട്. സ്വീകരിക്കുന്ന നോമ്പ് നോൽക്കാൻ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. മുമിനെ നമ്മൾ സന്തോഷിക്കണം. റമളാന്റെ ആഗമനം നമ്മളെ വല്ലാതെ സന്തോഷിപ്പിക്കണം. പുണ്യ റമളാൻ സമാഗതമാകുന്നത് വലിയ സന്തോഷം തന്നെയാ. ഹബീബായ നബിതങ്ങൾ പറഞ്ഞത് കൊണ്ടില്ലേ, ഇദാ ഖല്ല ഹിലാലു റമളാൻ. ഏയ് ഏയ് കേൾക്കണില്ലേ? എന്തോ ഒരു ശബ്ദമുണ്ടോ, പരപരപ്പുണ്ടോ? കേൾക്കണില്ലേ? ഹബീബായ നബിതങ്ങൾ പറയുന്നുണ്ട് ഇദാ ഖല്ല ഹിലാലു റമളാൻ. പരിശുദ്ധ റമളാന്റെ പൊന്നമ്പുലി മാനത്ത് ദൃശ്യമായാൽ, ആ റമളാനങ്ങൾ സമാഗതമായാൽ, സ്വാഹൽ അർശോ വൽ കുർസിയോ വൽ മലായികത്തോ വമാ ദൂനഹും യഖൂലൂൻ. പുണ്യ റമളാനങ്ങൾ സമാഗതമാകലോടെ മാനത്താ പൊന്നമ്പിലിയങ്ങ് പ്രജ്വലിക്കലോടുകൂടെ അർശ് വിളിച്ചു പറയും, കുർസി വിളിച്ചു പറയും, മാലാകമാര് വിളിച്ചു പറയും, എല്ലാ സൃഷ്ടിചരാചരങ്ങളും വിളിച്ചു പറയുമല്ലോ. തൂബത്തെ മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. തൂബ സന്തോഷമല്ലോ, ആനന്ദമല്ലോ, ആഹ്ലാദമല്ലോ. ലിയുമ്മത്തി മുഹമ്മദിന് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് നബിയുടെ ഉമ്മത്തിന് ഇന്ന് വല്ലാത്ത ആനന്ദമല്ലോ, വല്ലാത്ത സന്തോഷമല്ലോ, വല്ലാത്ത ആഹ്ലാദമല്ലോ. എന്താണ് അവരുടെ സന്തോഷത്തിനു കാരണം? ബിമാഹിന്ദല്ലാഹി തആലഹും മിനൽ കറാമ, അവർക്ക് ഇലാഹായ റബ്ബിന്റെ അടുക്കലുള്ള അങ്ങേയറ്റത്തെ ആദരവിനാൽ. വലിയ ആദരവും വലിയ പരിഗണനയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉമ്മത്ത് മുഹമ്മദിന് നൽകും. മാത്രമല്ല واستغفرت لهم الشمس والقمر والكواكب والطيور في الهواء والسمك في الماء وكل ذي روح على وجه الأرض في الليل والنهار إلا الشياطين عليهم اللعنة. إذا ما لبول صدقنا إذا مدنا أنا نحن نقول إنه نريو
ഈ റമളാൻ ഇൻഷാ അല്ലാ 100% ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. ദോഷത്തിന്റെ കറകൾ അശേഷം ഒരു പുള്ളി പോലും ശേഷിക്കാതെ ഹൃദയത്തിൽ നിന്ന് മാഞ്ഞ നിലയിൽ റമളാനോട് സലാം പറയാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഹബീബായ നബി തങ്ങൾ പറയുകയാൽ പക്ഷികളും മരുഭൂമിയിലൂടെ ഈ അന്തരീക്ഷത്തിലൂടെ പറന്നു പോകുന്ന പറവകളും വെള്ളത്തിലുള്ള മത്സ്യവും എന്ന് വേണ്ടാവുള്ള ഭൂമുഖത്തുള്ള എല്ലാ ജീവികളും രാവും പകലും ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി പൊറുക്കല്ല തേടും. എന്തൊഴികെ ഇല്ല ഷയാത്തീനു അലൈഹിമുല്ലാഹിന ആരൊഴികെ? ഷൈത്താൻ ഒഴികെ. ഉമ്മത്ത് മുഹമ്മദിന് റഹ്മത്ത് കിട്ടുമ്പോ ഷൈത്താൻ സന്തോഷിക്കോ? ശൈത്താന് ആനന്ദം ഉണ്ടാവോ? ശൈത്താനേറെ ദുഃഖത്തിലായിരിക്കുമല്ലോ. എന്നാൽ മുഅ്മിനെ മറ്റെല്ലാമെല്ലാം ഉമ്മത്ത് മുഹമ്മദിന് വേണ്ടി ദുആ ചെയ്യുന്നതാണ്. അങ്ങനെ ഫൈറാസ്ബഹു ലാ യഖുറുല്ലാഹു തആല അഹദൻ മിൻഹും ഇല്ലാ യഗ്ഫിറു ലഹ്. ആ റമളാനെ അതിൻ്റെ ഹുർമത്ത് പരിഗണിച്ചുകൊണ്ട് ഉപയോഗപ്പെടുത്തുന്നവർ ആരൊക്കെയുണ്ടോ അവർക്കൊക്കെയും സർവശക്തനായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പൊറുത്തു കൊടുക്കും, മാപ്പ് കൊടുക്കും. മാത്രമല്ല വയക്കൂമല്ലാഹു തആലിൽ മലായിക ഈ മാസത്തിൽ ഉമ്മത്ത് മുഹമ്മദിനോട് അല്ലാഹുവിൻ്റെ കാരുണ്യം എത്രയാണെന്ന് നോക്കണം. മാലാകമാരോട് അല്ലാഹു പറയുമല്ലോ സലാത്തകും വതസ്ബീഹകും ഫീ റമളാന ലിയുമ്മത്തി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. മലക്കുകളെ, ഏയ് അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധമായ റമളാനിൽ മാലാഖമാരോട് പറയും, നിങ്ങളുടെ തസ്ബീഹും നിങ്ങളുടെ മറ്റ് ഇബാദത്തുകളൊക്കെയും തൽക്കാലം നിങ്ങൾ ഈ റമളാനിൽ നിന്നത് ആർക്ക് കൊടുക്കണം? ആർക്ക് കൊടുക്കണം? ഉമ്മത്ത് മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് ഉമ്മത്ത് മുഹമ്മദിന് കൊടുക്കണമെന്ന് മാലാകമാരോട് ഇലാഹായ റബ്ബ് പറയുമെന്ന് കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ഒരു കാര്യം, ഉമ്മത്ത് മുഹമ്മദിൽപ്പെട്ട എല്ലാവർക്കും അത് കിട്ടുമോ? കിട്ടുമോ? പിന്നാർക്കാ? ഈ റമളാന്റെ പവിത്രത ഉൾക്കൊണ്ട് അതിൻ്റെ രാവും പകലും ഉപയോഗപ്പെടുത്തുന്നവരാരോ അവർക്കാണ് ആ മാലാകമാരുടെ തസ്ബീഹിന്റെ പ്രതിഫലം പോലും സ്പോൺസർ ചെയ്യപ്പെടുന്നതെന്ന് കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. മുന്നിൽ നല്ല പോലെ നമ്മൾ ശ്രദ്ധിക്കണം. ഇങ്ങനെ ഒരു മാസം കിട്ടിയിട്ട് അതിൻ്റെ ഫലായിൽ ഉൾക്കൊള്ളാതെ അതിൽ നഷ്ടം വരുത്തി വെക്കുന്നത് ഏറ്റവും വലിയ പരാജയമായിരിക്കും. അള്ളാഹുവേ, ഞങ്ങളിൽ ഓരോരുത്തരെയും നീ കാക്കണമേ റബ്ബേ, ഞങ്ങളിൽ ഓരോരുത്തരെയും നീ കാക്കണമേ റബ്ബേ. പരിശുദ്ധ റമളാന്റെ ദിനരാത്രങ്ങൾ ഇലാഹായ റബ്ബേ നിന്റെ പുരുത്തത്തിനായി ഉപയോഗപ്പെടുത്താൻ ഞങ്ങൾക്കൊക്കെയും നീ
വിധി നൽകണേ അല്ലാ, തൗഫീഖ് നൽകണമേ അല്ലാ. മുഅ്മിനെ മുഅ്മിനെ ശദ്ദിക്ക് മുഅ്മിനെ, അത്തറമലാന മസ്റഅത്തൽ ഇബാദി لتطهير القلوب من الفساد فأد حقوقه قولا وفعلا وزادك فاتخذه للمآب فمن زرع الحبوب وما سقاها تأوهنا بمن يوم الحساد ഇതായിതാ താറമ്മലാന മസ്റഅത്തൽ ഇബാദി ലിതത്വഹീരി ഖുലൂബി മിനൽ ഇബാദി. അതാറമ്മലാന പരിശുദ്ധമായ റമളാൻ സമാഗതമായിരിക്കുകയാണ്. ഇത് മസ്റഅത്തൽ ഇബാദി, അടിമകൾക്ക് ഏറ്റവും നല്ല കൃഷി ചെയ്യാനുള്ള സമയമാണ്. ഈ കൃഷി എന്തിനാ ഉപകരിക്കുന്നത്? ലിതത്വഹീരി ഖുലൂബി മിനൽ ഫസാദി, എല്ലാ ഫസാദുകളിൽ നിന്നും ഹൃദയത്തെ ശുദ്ധിയാക്കാൻ ഏറ്റവും അനുയോജ്യമായ കൃഷിയുടെ സമയമാണ് റമളാൻ. അതുകൊണ്ട് പുണ്യ സഹോദര പുണ്യ സഹോദരി, അതുകൊണ്ട് വാക്കുകളും പ്രവൃത്തികളും ശ്രദ്ധിച്ച് നീ അതിൻ്റെ കടമകൾ നിറവേറ്റുകയും പരലോകയാത്രക്കുള്ള ഭക്ഷണമാക്കുകയും ചെയ്യണം. അതിനെ റമളാന്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്തണം. ഫമൻ സറഅൽ ഹുബൂബ വമാ സഖാഹ തഅവ്വഹന ബിമൻ യൗമൽ ഹസാദി. ഫമൻ സറഅൽ ഹുബൂബ വമാ സഖാഹ, ഈ വചനം ഏറെ ശ്രദ്ധിക്കേണ്ട വചനമാണ്. ഫമൻ സറഅ ഫമൻ സറഅൽ ഹുബൂബ, ഒരാൾ വിത്തിറക്കി കൃഷി ചെയ്തു, വിത്തം ചെയ്തു വിതച്ചു കൃഷി ചെയ്തു, പക്ഷേ വമാസതാഹ, ആ വിത്തങ്ങൾ വിതച്ചു എന്നല്ലാതെ അതിന് വെള്ളം ചേർക്കേണ്ടതുപോലെ വെള്ളം ചേർത്തില്ല, വളം ചേർക്കേണ്ടതുപോലെ വളം ചേർത്തില്ല. എന്നാൽ തഅവ്വഹന ബിമനിയോമൽ ഹസാദി, അത് കൊയ്തെടുക്കുന്ന സമയത്തനം കേദിക്കുന്നതാ. വിത്തം ഇട്ടാ മതിയോ? അത് മതിയോ? നിങ്ങൾക്ക് മനസ്സിലാവണില്ലേ പറയണത്? നമ്മൾ നെല്ലൊക്കെ നടും, മറ്റു പല ധാന്യങ്ങളും നടും, അവിടെ വിത്ത് അവിടെ വിതറിയാൽ മതിയോ? പിന്നെന്തു വേണം? അതിന്റെ വെള്ളം പരിഗണിക്കണം, അതിനാവശ്യമായ തോതിൽ വെള്ളം ചേർത്ത് കൊടുക്കണം, ആ വെള്ളം ചേർക്കേണ്ട സമയത്ത് തന്നെ ചേർക്കണം, അതുപോലെ വളം ചേർക്കേണ്ടതുപോലെ വളം ചേർക്കണം. എന്തിനാണ് ഈ പറഞ്ഞതെന്നറിയോ? പലരും നോമ്പെടുക്കും, പലരും നവൈത്തോ സൗമഹതിന്നതായി ഫറളിറമലാനി അവിഹിസനത്തേലില്ലാഹി താല. ഇക്കൊല്ലത്തെ റമളാനില് ഇക്കൊല്ലത്തെ റമളാൻ മാസത്തില് ഫർള് നോമ്പ് അതാ ആയി അള്ളാഹു താലാക്ക് വേണ്ടി നാളെ നോക്കി വീട്ടുവാൻ ഞാൻ കരുതി എന്ന നീയത്തോടെ പട്ടിണി കിടക്കും. പക്ഷേ നാവിനെ അവര് നിയന്ത്രിക്കില്ല, കണ്ണിനെ അവര് നിയന്ത്രിക്കില്ല, കാതിനെ അവര് നിയന്ത്രിക്കില്ല, അവര് കേവലം വയറുകൊണ്ട് മാത്രം നോമ്പെടുക്കുകയാ. ഈ നോമ്പ് കേവലം വിത്ത് വിതറുന്നത് പോലെയാണ്, വെള്ളം ചേർക്കേണ്ടതുപോലെ വെള്ളം ചേർത്തില്ല, വളം ചേർക്കേണ്ടതുപോലെ വളം ചേർത്തില്ല. അങ്ങനെ വന്നാൽ പിന്നെ കൊയ്തെടുക്കാനവരെ കഴിയില്ല. അവസ്ഥയാണ് പ്രിയപ്പെട്ട മുമ്പിനെ ഹബീബായ നബിതങ്ങൾ പറഞ്ഞതല്ലേ, റബ്ബ സാഇമിൻ, എത്രയെത്ര നോമ്പുകാരാൻ
ആ നോമ്പിന്റെ ഫലമായി വിശപ്പും ദാഹവുമല്ലാതെ അവർക്ക് മറ്റൊന്നുമില്ലെന്ന് പറഞ്ഞില്ലേ റബ്ബസാഇമിൻ? എത്രയെത്ര നോമ്പുകാരാൻ അത്തരത്തിലുള്ള നോമ്പുകളുടെ ഇലാഹായ റബ്ബിന്റെ അടുക്കൽ യാതൊരു പ്രതിഫലവും ലഭ്യമല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ, അല്ലാഹു നമ്മളെ കാക്കട്ടെ. വിത്തങ്ങിറക്കിയിട്ട് വെള്ളമൊന്നും ചേർത്തിയില്ല, വളം ചേർത്തിയില്ല, പിന്നെ ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ലെങ്കിൽ കൊയ്തെടുക്കുന്ന നാളിൽ ഖേദിക്കേണ്ടി വരും. അല്ലാഹുവേ ഞങ്ങളെ കാക്കണമേ റബ്ബേ, അല്ലാഹുവേ ഞങ്ങളെ കാക്കണമേ റബ്ബേ. അതുകൊണ്ട് മുന്നിനെ നോമ്പെടുക്കുന്നതോടൊപ്പം ശ്രദ്ധിക്കേണ്ട എല്ലാ കാര്യങ്ങളും ശ്രദ്ധിക്കണം. അല്ലാഹുവേ ഞങ്ങൾക്ക് തൗഫീഖ് നൽകണമേ അല്ലാ. അല്ലാഹു ഭാഗ്യം നൽകട്ടെ. എന്താ നിങ്ങൾ വിചാരിച്ചത്? റമദാനിൽ ചെയ്യുന്ന ഓരോ അമലിനും വലിയ വലിയ കൂലിയല്ലേ? റമദാനിലെ ഓരോ അമലിനും വലിയ വലിയ പ്രതിഫലമല്ലേ മുമ്മിനെ? ഞാനിതാ ഒരു ഹദീസിന്റെ മുമ്പ് നിങ്ങളോട് പറയുകയാണ്. ഇന്നിവിടെ എത്തിപ്പെട്ട ഓരോരുത്തർക്കും ഇൻഷാ അല്ലാഹ് ഈ ഹദീസ് വലിയ പ്രചോദനമാകണം. റമളാന്റെ ദിനരാത്രങ്ങളെ ഉപയോഗപ്പെടുത്താൻ ഈ ഹദീസ് ഊർജം പകരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ, അല്ലാഹു ഭാഗ്യം നൽകുമാറാവട്ടെ. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു ഖാല നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം. ശ്രദ്ധിക്കണേ, റമളാനിലെ ചില അമലുകളുടെ പ്രത്യേകമായ കൂലിയാണ് ഞാൻ നിങ്ങളോട് ഈ പറയുന്നത്. അത് നല്ലപോലെ ശ്രദ്ധിച്ച് ഉൾക്കൊണ്ട് ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തൗഫീഖ് നൽകട്ടെ, അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മഹാനായ അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മൻ ഹലറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ കതബല്ലാഹു ലഹു ബികുല്ലി ഖദമി ഇബാദത്ത് സന ويكون معي تحت العرش ومن داوم على الجماعة في رمضان أعطاه الله تعالى بكل ركعة مدينة تملأ من نعم الله ومن بر والديه في رمضان ينال نور الله تعالى بالرحمة وأنا كفيل നല്ലോണം ശ്രദ്ധിക്കണേ. ആ ഉറങ്ങുന്നവരെയൊക്കെ ഒന്ന് വിളിക്ക്. ഏയ്, എല്ലാവരും ഉറക്കൽ തന്നെയാണ് റബ്ബേ, ഒരു പ്രതികരണം കേൾക്കണില്ല. എല്ലാവരും ഒന്ന് ശ്രദ്ധിക്ക്. ഈ ഹദീസിൻ്റെ ആശയം എല്ലാവരുടെയും തലയിലേക്ക് കയറട്ടെ. അല്ലാഹു അങ്ങനെ നമുക്ക് രക്ഷ നൽകട്ടെ. എന്താണ് ഹദീസ്? അനസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതാണ്, മൻ ഹല്ലറ മജ്ലിസൽ ഇൽമി ഫീ റമളാൻ, പരിശുദ്ധ റമളാനിൽ ഒരാൾ ഇൽമിന്റെ മജ്ലിസിൽ പങ്കാളിയായാൽ കതബല്ലാഹു തആല ബികുല്ലി ഖദമി ഇബാദത്ത് സന, ആ പരിശുദ്ധ റമളാൻ മാനിച്ചുകൊണ്ട് പരിഗണിച്ചുകൊണ്ട്
അതിനയാൾ എടുത്തുവെക്കുന്ന ഓരോ ചവിട്ടടിക്കുന്ന ഒരു കൊല്ലത്തെ വിവാദത്തിന്റെ കൂലിയാണ് ഇലാഹായ റബ്ബ് നൽകുന്നതെന്ന് താല റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം നല്ലോണം തലയിലേക്ക് കയറ്റി വെച്ചോളൂ. നമ്മുടെ ലക്ഷ്യം അള്ളാഹു ആയാൽ മതി, നമ്മുടെ ലക്ഷ്യം പരലോക വിജയമായാൽ മതി. അങ്ങനെ ആ ഒരു ലക്ഷ്യത്തോടുകൂടെ റമളാനിൽ ഒരാൾ ഇൽമിന്റെ സദസ്സിൽ പങ്കെടുത്താൽ കത്തബല്ലാഹു ലഹു, അയാൾക്കല്ലാഹു കണക്കാക്കും, ബികുല്ലി ഖദമിൻ, അയാൾ എടുത്തു വെക്കുന്ന ഓരോ ചവിട്ടടിക്കും ഇബാദത്ത് സന, ഒരു കൊല്ലത്തെ ഇബാദത്തിന്റെ കൂലി. അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ, അല്ലാഹു തൗഫീക് തരട്ടെ. വയക്കോനമൈ തഹ്തല്ലർസ്, അവൻ നാളെ അർശിന്റെ താഴ്ഭാഗത്ത് എന്റെ കൂടെ ഉണ്ടാകുമെന്നും കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യ റമളാനില് ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്തുകളിൽ ഒരു ഇബാദത്താൻ എന്ത്? ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നത് തന്നെ. ഇൻഷാ അല്ലാഹ് എല്ലാ വർഷവും നടക്കാറുള്ളത് പോലെ ഈ വർഷവും ആഴ്ചയിൽ രണ്ട് മജ്‌ലിസ് നമുക്ക് റമളാനിൽ ഇവിടെയുണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീക് നൽകട്ടെ. അത് ബുധനാഴ്ചയും ശനിയാഴ്ചയുമായിരിക്കും ഇൻഷാ അല്ലാഹ്. അടുത്ത നമ്മുടെ ക്ലാസ് ആ പരിശുദ്ധ റമളാന്റെ ഏകദേശം തുടക്കത്തിൽ തന്നെ ബുധനാഴ്ചയായിരിക്കുമെന്നുകൂടെ സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹുവിൽ വിജയം ആഗ്രഹിക്കുന്ന മുഅ്മിനീങ്ങളിൽ ഓരോരുത്തരോടും എനിക്ക് പറയാനുള്ളത്, റമളാന്റെ മജ്‌ലിസ് പരമാവധി നമ്മൾ എന്ത് ചെയ്യണം? ഉപയോഗപ്പെടുത്തണം. ഏയ്, അതിനൊരു കാരണം എന്താണെന്നറിയോ? റമളാൻ എന്ന പദത്തിന്റെ അർത്ഥം തന്നെ എന്താ? റമളാൻ എന്നാൽ മയച്ചു കളയുന്നത്, കരിച്ചു കളയുന്നത് എന്നൊക്കെയാണ് അർത്ഥം. എന്തിനെ? മനുഷ്യരുടെ ദോഷങ്ങളെ. മനുഷ്യർ മറ്റു മാസങ്ങളിൽ ചെയ്തതിന്റെ ഫലമായി, അവരുടെ ഹൃദയ ചെയ്ത തെറ്റുകളുടെ ഫലമായി അവരുടെ ഹൃദയത്തിലുള്ള ഓരോ കറകളെയും മയച്ചു കളയും പരിശുദ്ധമായ റമളാൻ. എന്നാൽ ആ റമളാനിൽ ദോഷങ്ങൾ പൊറുപ്പിക്കാൻ ആവശ്യമായ എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിനൊക്കെയും നമ്മൾ പ്രാധാന്യം കൊടുക്കണം. ദോഷം പൊറുപ്പിക്കാൻ ഏറ്റവും നല്ല വഴിയാണെന്ത്? ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കൽ. മുഅ്മിനേ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് കേട്ടില്ലേ? ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാ, ഇൽമിന്റെ മജ്‌ലിസിൽ പങ്കെടുക്കുന്നതിന്റെ ഫലമായി എത്രത്തോളമാ ദോഷങ്ങൾ പൊറുക്കുന്നതെന്ന് ചിന്തിക്കാൻ, അതെന്ന് ആലോചിക്കാൻ ഈ വചനം കാരണമാകും. ഇൽമിന്റെ സദസ്സിൽ പങ്കെടുക്കുന്നതിന്റെ ഫലമായി നമ്മുടെ ദോഷങ്ങൾ എപ്രകാരമാണ് പൊറുക്കപ്പെടുന്നത് എന്ന് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിന്റെ ഈ ഒരു ഉദ്ധരണി കേട്ടാൽ മനസ്സിലാവും. അത് നിങ്ങൾ ഉറങ്ങിയാൽ അത് നടക്കൂല. അതിന് നല്ല ഉണർവോടുകൂടെ ഇരിക്കുക. അല്ലാഹു തൗഫീക് തരട്ടെ. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ليخرج من منزله وعليه من الذنوب مثل جبال تهاما فإذا سمع العلم خاف واسترجع عن ذنوبه فانصرف إلى منزله وليس عليه ذنب فلا تفارقوا مجالس العلماء فإن الله تعالى لم يخلق على وجه الأرض بقعة أكرم على الله من مجالس العلماء. ഇഹ്യയിലുള്ള ഒരു ഇബാറത്താണ് ഞാൻ വായിച്ചത്. ലോക പണ്ഡിതനായ ഇമാം ഗസ്സാലി തങ്ങൾ ഇഹ്യയിൽ ഉദ്ധരിച്ചതാണ്. قال عمر بن الخطاب مهانا يا
ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ട്, ഇന്നർ റജുല, ഒരാൾ, ശ്രദ്ധിക്കണേ ശ്രദ്ധിക്കണേ ഈ പറയുന്നത് ശ്രദ്ധിക്കണം, ഇന്നർ റജുല, ഒരാൾ, അദാല യഖ്റുജു മിൻ മൻസിലിഹി, അയാളുടെ വീട്ടിൽ നിന്ന് പുറപ്പെടുകയാണ്, വഅലൈഹി മിനദ്ദുനൂബി മിസ്ല ജിബാലി തിഹാമ, തിഹാമ പർവ്വതത്തോളം പാപങ്ങളുമായി ഒരാൾ തന്റെ വീട്ടിൽ നിന്നിറങ്ങുകയും അങ്ങിന് പിന്നെ എന്ത് ചെയ്തെന്നറിയോ, അയാൾ വീട്ടിൽ നിന്ന് ആ തിഹാമ പർവ്വതത്തിന് സമാനമായ ദോഷങ്ങളുമായി ഇറങ്ങിയിട്ടെങ്ങട്ടാ പോയത് എന്നറിയോ, ഇൽമ് കേൾക്കാനാ പോയത്, ഇൽമ് കേൾക്കാനാണ് അയാൾ പുറപ്പെട്ടത്. അങ്ങിനെ ഫൈദാസിനിയാൾ കേട്ടപ്പോൾ അയാൾക്ക് വല്ലാത്ത ഒരു ഭയം തോന്നി, അല്ലാഹുവിനെ കുറിച്ചുള്ള പേടിയുണ്ടായി. ആ ദോഷത്തിന്റെ മേൽ അയാൾ വല്ലാതെ ഖേദിച്ചു, പാപമോചനവും തേടി. എന്നാൽ അയാൾ ആ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത് യാതൊരു ദോഷവും ഇല്ലാത്ത വിധത്തിലാണ് അയാൾ അയാളുടെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഉമർദങ്ങളുടെ വസീയത, ഫലാ തുഫാരിഖൂ മജാലിസ് ഉലമാ, ഇങ്ങനെയുള്ള ഇൽമിന്റെ മജ്‌ലിസുകൾ ഒരിക്കലും നിങ്ങൾ ഒഴിവാക്കരുത്, അത് വെടിയരുത്. എന്നിട്ട് പറയുന്നുണ്ട്, ഫഇന്നല്ലാഹ തആല ലം യഖ്ലുഖ് അലാ വജ്ഹിൽ അർളി ബുഖ്അത്തൻ അക്റമ അലല്ലാഹി മിൻ മജാലിസിൽ ഉലമാ. ഈ ഇൽമിന്റെ സദസ്സുകൾ സ്ഥിരമായി സംഘടിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ, ആ സ്ഥലങ്ങളെക്കാൾ ഖൈറുള്ള ഒരു സ്ഥലം ഭൂലോകത്തല്ലാഹു പടച്ചിട്ടില്ലെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഉദ്ധരിച്ച് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുകയാ, പടച്ച റബ്ബേ, അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. പിന്നതിനൊക്കെ തൗഫീഖ് വേണട്ടോ, നിനക്കെ അല്ലാഹുവിൽ നിന്നുള്ള പ്രത്യേകമായൊരു ഹല്ല് വേണം, ആ ഹല്ല് അല്ലാഹു നമുക്ക് തരട്ടെ. നിങ്ങൾ ആലോചിക്കും, മുന്നിനെ ഇൽമിന്റെ മജിലിസിലേക്ക് ഒരാൾ വരുമ്പോ തിഹാമ പർവ്വതത്തിന് സമാനമായ ദോഷങ്ങളായിട്ടാ വന്നത്. പിന്നെന്തൊക്കെയോ ചില കാര്യങ്ങളൊക്കെ കേട്ടപ്പോ അറിയാതെ കൽബിലൊരു ഭയം തോന്നി, പേടി തോന്നി, ആ ചെയ്ത തെറ്റിന്റെ പേരിൽ വല്ലാത്തൊരു വിഷമുണ്ടായി. എന്നാൽ അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോ ആ ദോഷങ്ങളൊക്കെയും ഒഴിവായ നിലയിലാണ് പോകുന്നത് എന്ന് ആരാ പറഞ്ഞത്? ഇന്നല്ലാഹ ജഅല അൽഹഖ അലാ ലിസാനി ഉമർ, എന്റെ ഉമറിന്റെ നാവിന്റെ മേൽ അള്ളാഹു സത്യത്തെ ഘടിപ്പിച്ചിരിക്കുന്നു എന്ന് അള്ളാന്റെ റസൂല് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ, ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളല്ലേ ഇത് പറഞ്ഞത്, ഇതിന്റെ ഒരു ഫലായിൽ എത്രയാൻ. അപ്പൊ സ്വാഭാവികമായും ഇത്രയും പ്രതിഫലാർഹമായ കാര്യമാണെങ്കിൽ പലപ്പോഴും പലരും ഇതിൽ നിന്ന് ഒഴിവായി പോകും. അതിനവരെ കുറ്റം പറയുന്ന കാര്യമല്ല, അവർക്കൊക്കെ തൗഫീഖിന് വേണ്ടി ദുആ ചെയ്യുകയാണ് നമ്മൾ ചെയ്യേണ്ടത്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ, നമുക്കല്ലാഹു തന്ന തൗഫീഖ് അല്ലാഹു നിലനിർത്തി തരട്ടെ. ഓരോ കാരണങ്ങളുണ്ടായി ഇൽമിന്റെ മജ്‌ലിസ് മുടങ്ങിപ്പോകുന്ന ആളുകളുണ്ടല്ലോ. സത്യത്തിൽ ഞാനൊരു ഹക്ക് നിങ്ങളോട് തുറന്നു പറയട്ടെ, നമ്മുടെ ഈ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ ഇത് നല്ല ഒരു റീചാർജിംഗ് ആണ്. നിങ്ങൾ കേൾക്കണുണ്ടോ, മൊബൈലൊക്കെ ചാർജ് ചെയ്യൂലേ, ആ മൊബൈലൊക്കെ ചാർജ് ചെയ്യുന്നത് പോലെ നമ്മുടെ ഈ ക്ലാസ് എന്ന് പറഞ്ഞാൽ അത് നല്ല ഒരു ചാർജിംഗ് ആണ്. ഇത് തീരെ ആർക്ക് ദഹിക്കൂല, ശൈത്താന് ദഹിക്കൂല. അതുകൊണ്ട് എങ്ങനെയെങ്കിലൊക്കെ ഇത് മുടക്കാനുള്ള എല്ലാ തന്ത്രങ്ങളും അവനും അവന്റെ കൂട്ടാളികളും ആവിഷ്കരിക്കും. നമ്മളെ പരമാവധി ഇതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ അവൻ പല കാരണങ്ങളും തന്ത്രങ്ങളും ഉണ്ടാക്കും. കാരണം ഇത് അവന്റെ ലക്ഷ്യത്തെ പൊളിച്ചു കളയുന്ന മജ്‌ലിസ. അള്ളാഹു ഷൈത്താന്റെ ശ്രദ്ധകളെ തൊട്ട് നമ്മളെ കാക്കട്ടെ. അള്ളാഹു
അള്ളാഹു എല്ലാ നിലക്കുള്ള ഹിമ്മത്തും കുവ്വത്തും കരുത്തും ആഫിയത്തും ധൈര്യവും സ്ഥൈര്യവും നമുക്ക് നൽകട്ടെ. റമദാനിലെ ആ മജ്‌ലിസ് കൊണ്ടൊക്കെ അള്ളാഹുവിന്റെ കോടതിയിൽ അത്യുന്നത ദർജ നേടാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അപ്പൊ ശ്രദ്ധിക്കുക, റമദാനിൽ എല്ലാ ബുധനാഴ്ചയും എല്ലാ ശനിയാഴ്ചയും എത്ര മണിക്കായിരിക്കും? എത്ര മണിക്ക്? 10 മണിക്കായിരിക്കും നമ്മളെ ക്ലാസ്. ഇൻഷാ അല്ലാ വരുന്ന ബുധനാഴ്ച ഇൻഷാ അല്ലാ 10 മണിക്കാണ് നമ്മളെ ക്ലാസ്. പക്ഷെ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയാം, ശ്രദ്ധിക്കണം എല്ലാവരും, ഞാനൊരു കാര്യം നിങ്ങളോട് പറയാണ്. ആയിഷ ബിവി റളിയല്ലാഹു അൻഹയോട് ഒരിക്കൽ ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഒരു കാര്യം എന്താണതെന്നറിയോ? ആയിഷ കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ടോ? ആയിഷ റളിയല്ലാഹു അൻഹ ഒരു അബ്ദ് ഒരു അടിമ അള്ളാഹുവിനെ യാ റബ്ബി യാ റബ്ബി യാ റബ്ബി യാ റബ്ബി യാ റബ്ബി അങ്ങനെ ആവർത്തിച്ച് വിളിച്ചിട്ട് ആ അബ്ദ് എന്താണോ റബ്ബിനോട് ചോദിക്കുന്നത് ആ ചോദ്യം അള്ളാഹു പരിഗണിക്കാതിരിക്കില്ലെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹനെ റബ്ബേ 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 എന്ന് വിളിക്കുന്നത് അള്ളാഹ്ക്ക് വല്ല ഇഷ്ടം. യാ റബ്ബി യാ അല്ലാഹ് യാ റബ്ബി യാ അല്ലാഹ് യാ റബ്ബി യാ അല്ലാഹ് യാ റബ്ബി യാ അല്ലാഹ് ഈ റബ്ബേ അല്ലാഹ് റബ്ബേ അല്ലാഹ് റബ്ബേ അല്ലാഹ് റബ്ബേ അല്ലാഹ് ഈ വിളി അല്ലാഹ്ക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് ആ വിളി വിളിച്ചിട്ട് അല്ലാഹുവിനോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് പെട്ടെന്ന് അല്ലാഹു ഇജാബത്ത് നൽകുമെന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊരു കാര്യം ചെയ്യണം, ഈ റമളാനില് നമ്മുടെ ഓരോ ദുആക്കും കൃത്യമായി അതിന്റെ ഇജാബത്ത് നമുക്ക് കിട്ടണം, അത് നമുക്ക് ബോധ്യപ്പെടണം. ആ ഒരു നിയ്യത്തോടുകൂടെ അടുത്ത ബുധനാഴ്ച ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേ, അടുത്ത ബുധനാഴ്ച നിങ്ങൾ ക്ലാസ്സിന് വരുമ്പോഴത്തേക്ക് യാ റബ്ബി യാ അല്ലാ 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 ഈ ദിക്ര 1666 തവണ ചൊല്ലി വരണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ പറഞ്ഞേക്ക്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബേ അല്ലാഹ് റബ്ബേ അല്ലാഹ് റബ്ബേ അല്ലാഹ് ഈ വിളി അതല്ലാഹുവിനെ ഏറ്റവും ഇഷ്ടമുള്ള വിളിയാൽ ഈ മജ്‌ലിസിലെ മുഅ്മിനീങ്ങളിൽ ഓരോരുത്തരും ഇൻഷാ അല്ലാഹ് അല്ലാഹുവിന്റെ പരിശുദ്ധ കലാമിലെ ആയാത്തുകളുടെ എണ്ണത്തിന്റെ തോതനുസരിച്ച് 6666 തവണ യാ റബ്ബി യാ അല്ലാഹ് യാ റബ്ബി യാ അല്ലാഹ് യാ റബ്ബി യാ അല്ലാഹ് യാ റബ്ബി യാ അല്ലാഹ് നമ്മുടെ മുറാദുകളൊക്കെ ഹാസിലാകാനും റമളാനിന് നമ്മുടെ ഓരോ ദുആക്കും പ്രത്യേകമായി ഇജാബത്ത് കിട്ടാനും ആ മജാലിസുകളിലൊക്കെ രോഗങ്ങളോ പ്രയാസങ്ങളോ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ ഒന്നുമില്ലാതെ ഹൈറായ നിലയിൽ പങ്കാളികളാകാനുള്ള തൗഫീഖിനും വേണ്ടി നിയ്യത്ത് ചെയ്തിട്ട് ഇൻഷാ അല്ലാ ആ കാര്യം ഇന്ന് ഈ മജ്‌ലിസിൽ വെച്ച് തന്നെ നിങ്ങൾ ഏറ്റെടുക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. നടക്കൂലേ? നടക്കൂലേ? നടക്കൂലാൻ തോന്നുന്നുണ്ടോ? അല്ലാഹു കാക്കട്ടെ. അത് കഴിയും, അത് കഴിയും ഇൻഷാ അല്ലാഹ്. അതേറ്റവും വലിയ റബ്ബ് എന്നുള്ള അള്ളാന്റെ ഇസ്മ, പിന്നെ അള്ളാന്നുള്ള ഇസ്മും അല്ലാഹു തൗഫീഖ് നൽകിയവർക്കേ കഴിയൂ. ആ തൗഫീഖ് അല്ലാഹു നമുക്ക് തരട്ടെ. ഇത് നിങ്ങൾ
ഓരോരുത്തരും മനസ്സിൽ ഇപ്പോൾ തന്നെ ഉറപ്പിച്ചോളൂ. ഇതിന്റെ ഫലമായി റമളാനിലെ ഓരോ ദിനരാത്രങ്ങളും ക്ഷീണങ്ങളില്ലാതെ, അസ്വസ്ഥതകളില്ലാതെ, രോഗങ്ങളില്ലാതെ നല്ല ഉണർവോടെ ആഫിയത്തോടെ ഉപയോഗപ്പെടുത്താനുള്ള വിധിയുണ്ടാകണം. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ ഒരു ഖത്മെങ്കിലും ഹൈറായ നിലയിൽ സ്വീകരിക്കത്തക്ക നിലയിൽ ഓതി തീർക്കാനുള്ള തൗഫീഖ് ഉണ്ടാകണം. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് കുടുംബത്തിലൊക്കെ വല്ലാത്ത ഒരു ബറക്കത്തും അഭിവൃദ്ധിയും ഉണ്ടാകണം. ഇതിന്റെ ബറക്കത്ത് കൊണ്ട് ഇൻഷാ അല്ലാഹ് ഈ വർഷത്തെ റമളാൻ തീർത്തും ആഖിറത്തിൽ ഉപകരിക്കുന്ന നിലയിൽ ഉപയോഗപ്പെടുത്താൻ അല്ലാഹുവിന്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന വിധത്തിൽ ഉപയോഗപ്പെടുത്താൻ നമ്മളിൽ ഓരോരുത്തർക്കും സാധ്യമാകണം. ആ തൗഫീഖ് നമ്മളെ കുടുംബങ്ങൾക്കും കിട്ടണം. നമ്മളെ ഇഷ്ടപ്പെടുന്നവർക്ക്, നമ്മളെ ഇഷ്ടപ്പെടുന്നവർ, നമുക്ക് വേണ്ടി ദുആ ചെയ്യുന്നവർ എല്ലാവർക്കും അതിന്റെ സന്തോഷം കിട്ടണം. ആ നിയ്യത്തോടെ ഇൻഷാ അല്ലാഹ് എത്ര തവണ എന്ത് ൂഫീകരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. നിങ്ങൾ ആ വിളി അത് ചെറിയ വിളിയല്ല. അല്ലാഹ് റബ്ബേ, അല്ലാഹ് റബ്ബേ, അല്ലാഹ് റബ്ബേ, അല്ലാഹ് റബ്ബേ, ആ വിളി ചെറിയ വിളിയല്ല. ഇന്ന് ഈ മജ്ലിസിൽ വന്നവർ എനിക്ക് നോൻപ് നിൽക്കാൻ കഴിയൂലല്ലേ ഉസ്താദ് എന്ന് പറഞ്ഞ് വിങ്ങിപ്പൊട്ടിയവരുണ്ട്. അവർക്കൊക്കെ അതിന് കഴിയണം, ആഫിയത്ത് കിട്ടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വയറിന്റെ പ്രശ്നം, വയറിന്റെ പ്രശ്നമാണ്, എനിക്ക് നോമ്പ് നോറ്റാൽ പിന്നെ അസ്വസ്ഥത, അങ്ങനെയാണ് ഇങ്ങനെയാണ്. അല്ലാത്തൊരു സെക്കൻഡ് പോരേ, അതുകൊണ്ട് സലാമത്താക്കാൻ പോരേ. ആ നിലയിൽ നല്ല ഉന്മേഷവും നല്ല ആഫിയത്തും നല്ല റാഹത്തും പോരായ്മകളൊക്കെ പരിഹരിക്കപ്പെട്ട് എല്ലാ നിലക്കും സ്വീകരിക്കത്തക്ക വിധത്തിലുള്ള നോമ്പിനും നിസ്കാരത്തിനും ഖുർആൻ പാരായണത്തിനും അൽക്കാറുകൾ വർദ്ധിപ്പിക്കാനും നമുക്ക് ഭാഗ്യം കിട്ടണം. ആ നെയ്യത്തോടെ നിങ്ങൾ ചൊല്ലൂലേ എത്ര അല്ലാഹു വിധി തരട്ടെ. ഇൻഷാ അല്ലാഹ് പ്രത്യേകിച്ച് ഞാനിതാ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയ, ആ റമളാന്റെ ആദ്യത്തെ രാവ് ഈ മജ്ലിസിൽ വരുന്ന ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ നിങ്ങളിൽ ഒരാൾക്കും നഷ്ടപ്പെടരുത്, ആർക്കും നഷ്ടപ്പെടരുത്. ഈ മജ്ലിസിൽ വരുന്ന, ഈ മജ്ലിസിൽ വരുന്നവരെ ഇഷ്ടപ്പെടുന്ന, അവരുടെ കാര്യത്തിലൊക്കെ ഹൈറാഗ്രഹിക്കുന്ന അത്തരക്കാർക്കും നഷ്ടപ്പെടരുത്. ആദ്യത്തെ രാവ് റമളാനിലെ ആദ്യത്തെ രാവ് എന്ന് പറഞ്ഞാൽ നോമ്പ് തുറന്നിട്ടുള്ള രാവാണോ? അല്ല. പിന്നെ ഇന്നിപ്പോ മാസം കാണോ ഇല്ലേ എന്നുള്ള ആശങ്കയിലാണ്. പെട്ടെന്ന് വിവരം കിട്ടി, ആ കാപ്പാട് മാസം കണ്ടിട്ടുണ്ട്, കാളിമാരൊക്കെ നാളെ റമളാൻ ഒന്നായിട്ട് ഉറപ്പിച്ചിട്ടുണ്ട്. ആ രാവാണ് റമളാനിലെ ആദ്യത്തെ രാവ്. അന്നത്തെ രാവ് നിങ്ങൾ അല്ലാഹുവിന്റെ മാർഗത്തിൽ സമയം ചെലവഴിക്കണേ എന്ന് ഞാൻ ഒന്നാമതായി എന്റെ നഫ്സിനോടും രണ്ടാമതായി എന്റെ മുഅ്മിനീങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാ. അല്ലാഹു വിധി തരട്ടെ. കാരണം പുണ്യ റമളാനിലായി അഞ്ച് അനുഗ്രഹങ്ങൾ എന്റെ ഉമ്മത്തിന് ജല്ല ജലാലായ അല്ലാഹു നൽകിയിട്ടുണ്ട്. അതിലൊന്നാമത്തേത് റമളാന്റെ ആദ്യത്തെ രാവാ. ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഖബലേ
നബിതങ്ങൾ പറയുകയാ പരിശുദ്ധ റമളാനിൽ, പരിശുദ്ധ റമളാനിൽ അഞ്ചു കാര്യങ്ങളല്ലാഹു എന്റെ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട്. അതിന്റെ പ്രത്യേകത എന്റെ മുമ്പ് കഴിഞ്ഞുപോയ ഒരു നബിക്ക് പോലും അല്ലാഹു ഇങ്ങനെ ഒരു അനുഗ്രഹം നൽകിയിട്ടില്ലെന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുൻകഴിഞ്ഞ ഒരു നബിക്ക് പോലും നൽകിയിട്ടില്ല. പിന്നല്ലേ ആ നബിയുടെ സമുദായത്തിന് ഒരു നബിക്ക് പോലും നൽകാത്ത അഞ്ച് നിഅമത്തുകൾ പുണ്യ റമളാനിൽ എന്റെ ഉമ്മത്തിൽ അല്ലാഹു തആല. അമ്മാ വഹിദ, അതിലൊന്നാമത്തെ കാര്യം ഇതാണ്, ഇനാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്റി റമളാൻ, ആ പുണ്യ റമളാന്റെ ആദ്യ രാവണ വന്നു കഴിഞ്ഞാൽ അതെന്ന് സമാഗതമായാൽ നളറല്ലാഹുലൈഹിന് അവരിലേക്ക് അള്ളാഹുവിന്റെ പ്രത്യേകമായൊരു നോട്ടമുണ്ടാകുമല്ലോ. അത് കാരുണ്യത്തിന്റെ നോട്ടമാണ്. ആ നോട്ടത്തിന്റെ പ്രത്യേകത നളറല്ലാഹുലൈഹി ലായു അന്നിബുഹു ബഅദഹു അബദ. ആ നോട്ടം സാധാരണ പോലെയുള്ള നോട്ടമല്ല. ആ ഒരു നോട്ടമെന്ന് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവരെ അല്ലാഹു ശിക്ഷിക്കുന്നതല്ല. കാല റസൂലുള്ളാഹി, കാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷേ എല്ലാവരിലേക്കും ആ നോട്ടം ഉണ്ടാകുമോ? പിന്നാരിലേക്കാൻ? റമളാന്റെ രാവിൽ സാധാരണ ഫർളുസ്കാരം പോലും നിർവഹിച്ചിട്ടില്ല, അവൻ തറാവി നിസ്കരിച്ചിട്ടില്ല, അവൻ ഖുർആൻ ഒരു പേജ് പോലും ഓടിയിട്ടില്ല, അവൻ റമളാന്റെ സ്പെഷ്യൽ ദിക്റുകൾ ഒന്നും ചൊല്ലിയിട്ടില്ല, റമളാന്റെ രാവിലെ അവൻ പരിഗണിച്ചില്ല. എന്നാൽ അവനിലേക്ക് അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടുണ്ടാവോ? ഉണ്ടാവില്ല, ഉണ്ടാവില്ല. അതുകൊണ്ട് ഈ ലക്ഷ്യത്തിൽ മജ്ലിസിൽ എത്തിപ്പെട്ട ഒരുമിച്ച് കൂടിയ ഹബീബായ നബിയുടെ അനുയായികളോട് ഞാൻ പറയുകയാ, ആരാവ് നിങ്ങൾ ഉപയോഗപ്പെടുത്തണം. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആൻ റമളാനിൽ ഖത്മെങ്കിലും തീർക്കണമെന്ന താല്പര്യത്തോടെ ഒരു ജുഹുറെങ്കിലും ആദ്യത്തെ രാവിൽ ഓതണം. റമളാന്റെ ആദ്യത്തെ രാവിൽ തന്നെ മിനിമം ഒരു ജുസ് എങ്കിലും. നിങ്ങൾ കേൾക്കണില്ലേ? വയള് വച്ച സ്പീഡൊക്കെ കൂടിയോ? മനസ്സിലാവണില്ലേ? ശ്രദ്ധിക്കി, ശ്രദ്ധിക്കി. പറച്ചവനെ അള്ളാഹുവേ, ഇത് ഉൾക്കൊണ്ട് ഞങ്ങളെ രക്ഷപ്പെടുത്തി തരണേ അല്ലാ, രക്ഷപ്പെടുത്തണേ അല്ലാ. ആദ്യത്തെ രാവിൽ ഖത്മ തീർക്കുക എന്നുള്ള നിലക്ക് ഒരു ജുസ് എങ്കിലും ഓതണം. ഓടാൻ പറ്റുന്നവർക്കിട്ടോ, സ്കരിക്കാൻ പാടില്ലാത്തോല് അന്ന് ഉസ്താദ് ഏതായാലും പറഞ്ഞതല്ലേ എന്നുള്ള നിലക്ക് ഒരു ജുസു ഓടാൻ നിൽക്കണോ? പ്രശ്നമായി ചെയ്യരുത്. സലാത്തുകളൊക്കെ ചെല്ല. ഞാനിവിടെ ദലായിലുൽ ഖൈറാത്ത് നൽകിയിട്ടുണ്ട്. ഇന്നും ഒരുപാട് കോപ്പികൾ 12:30 വരെ കൊടുത്തു, പിന്നെ കൊണ്ടുവന്ന് തീർന്നു പോയി. ഒരുപാട് കോപ്പികൾ ഇന്നും ദലായിലുൽ ഖൈറാത്ത് ഇവിടെ നൽകിയിട്ടുണ്ട്. ആ ദലായിലുൽ ഖൈറാത്ത് ഖുർആൻ ഓടാൻ പാടില്ലാത്ത സമയത്ത് ഓടിക്കൂടെ? സ്കാരം പറ്റാത്ത സമയത്ത് ചൊല്ലിക്കൂടെ? ചൊല്ലാൻ, അത് ഖുർആനല്ലല്ലോ. അത് നിസ്കരിക്കാൻ പറ്റാത്തവരാണെങ്കിൽ അത്തരം സ്വലാത്തുകളും നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ യാ റബ്ബി യാ അല്ലാ, അല്ലാഹുവിന്റെ അസ്മാഉകൾ, അതുപോലെ റമളാന്റെ സ്പെഷ്യൽ ദിക്റുണ്ടല്ലോ. أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله. أستغفر الله. أشهد أن لا إله إلا الله.
ദിക്ർ ഒരു 100 തവണയെങ്കിലും ആദ്യത്തെ രാത്രിയിൽ കേൾക്കണില്ലേ? നീ ഒന്ന് കുടുങ്ങിയെന്ന് വിചാരിച്ചോ, പഠിച്ചാൻ തൗഫീക്ക് തരട്ടെ, അള്ളാഹു ചൊല്ലാൻ തൗഫീക്ക് തരട്ടെ. ഇത് റമദാന്റെ സ്പെഷ്യൽ ദിക്റാണ്. മുത്തുനബി പ്രത്യേകം പറഞ്ഞതാണ് 4 കാര്യങ്ങൾ നിങ്ങൾ വർദ്ധിപ്പിക്കണം. അത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാണ്, പിന്നെ അസ്തഗ്ഫിറുല്ലാഹ്, പിന്നെ സ്വർഗം ചോദിക്കലാണ് അസ്അലുകൽ ജന്ന, പിന്നെ നരകത്തിൽ നിന്ന് കാവൽ ചോദിക്കലാണ് വഔദു ബിക മിനന്നാർ. ഒരു 100 തവണ അള്ളാഹുവിന് തൗഫീക്ക് തരട്ടെ, അള്ളാഹുവിന് തൗഫീക്ക് തരട്ടെ. പിന്നെ റഹ്മത്തിന്റെ 10-ലെ ആദ്യത്തെ 10 ഒരു 100 തവണയെങ്കിലും അല്ലാഹുമ്മ റഹ്മനീ യാ അർഹമർ റഹീമീൻ. ഈ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ റമദാനിലെ ആദ്യത്തെ രാവിനെ ഉപയോഗപ്പെടുത്തിയവരിൽ തീർച്ചയായും നമ്മൾ പെടും. അതിന് അള്ളാഹു നമുക്കൊരു തൗഫീക്ക് തരട്ടെ, അതിനൊരു ഭാഗ്യം അള്ളാഹു തരട്ടെ. പിന്നെ യാ റബ്ബിയ അള്ളാഹെന്നുള്ള ആ പരിശുദ്ധമായ അള്ളാഹുവിൻ്റെ ഇസ്മ് അതും അന്നത്തെ രാത്രിയിൽ നല്ലോണം ചൊല്ലിക്കോളൂ ഇൻഷാ അള്ളാഹ്. ഇങ്ങനെയൊക്കെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചാൽ ബാക്കി അങ്ങോട്ട് നമുക്ക് സഹിലായി കിട്ടും, എളുപ്പമായി കിട്തും, റാഹത്തായി കിട്ടും. അള്ളാഹു തൗഫീക്ക് തരട്ടെ ഇൻഷാ അള്ളാഹ്. അടുത്ത നമ്മുടെ ക്ലാസ് ഇനി റമദാനിലാണ്. റമദാനിലെ ആദ്യത്തെ ബുധനാഴ്ച ഇൻഷാ അള്ളാഹ് 10 മണിക്ക് നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. അതുകൊണ്ട് ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങൾ വളരെ ഗൗരവമായി ഈ കാര്യം ശ്രദ്ധിക്കണം. 10 മണിക്ക് നമ്മുടെ മജ്ലിസ് ആരംഭിക്കും. റമദാനായതുകൊണ്ട് ഓരോ മജ്ലിസും പ്രത്യേകമായ ദുആകൾക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള മജ്ലിസുകളായിരിക്കും. അപ്പൊ നമ്മളൊക്കെ വളരെ കൃത്യമായി അത് ഗൗരവമായി മുടങ്ങാതെ അതിൽ പങ്കെടുക്കാൻ നമ്മൾ ശ്രമിക്കുക. നമുക്ക് വേണ്ടപ്പെട്ടവരെയൊക്കെ അതിൽ പങ്കെടുപ്പിക്കാൻ നമ്മളൊക്കെ ശ്രമിക്കുക. ഷെയ്ത്താനെ അള്ളാഹു നിയന്ത്രിച്ച് നമ്മുടെ ഓരോ അവയവങ്ങളെയും നന്മ പരിശീലിപ്പിക്കുവാനായി അള്ളാഹു സൗകര്യം ചെയ്തെന്നൊരു മാസമാണ് റമദാൻ. അത് നമ്മൾ ഉപയോഗപ്പെടുത്തണം. കുടുംബത്തിൽ നമ്മൾ മാതൃകയാകണം. കുടുംബത്തിലുള്ളവരോടും അയൽക്കാരോടൊക്കെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പറയണം ഇൻഷാ അല്ലാ. അപ്പൊ അടുത്ത ബുധനാഴ്ച വരുമ്പോഴത്തേക്ക് 6,666 തവണ യാ റബ്ബി അല്ലാ ആ വിക്ര ചൊല്ലി നിങ്ങൾ വരണം ഇൻഷാ അല്ലാ. എല്ലാ അർത്ഥത്തിലും റമദാൻ നമുക്ക് മുതൽ കൂട്ടാകാൻ നിയ്യത്ത് ചെയ്തിട്ട് ആ കാര്യം ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെയ്തു വരി ഇൻഷാ അല്ലാ. വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. അതൊക്കെ സൗകര്യം പോലെ സാന്ദർഭികമായി നമ്മൾ പറയും. അള്ളാഹു നമുക്കെല്ലാവർക്കും ഖൈറ് വിധിക്കുമാറാവട്ടെ. നമ്മുടെ എല്ലാവരുടെയും പോരായ്മകൾ അള്ളാഹു പരിഹരിക്കട്ടെ. ആഫിയത്തുള്ള ദീർഘായുസ് നമ്മളിൽ ഓരോരുത്തർക്കും അള്ളാഹു നൽകട്ടെ. കഴിഞ്ഞ മജ്ലിസിൽ ഇവിടെ പങ്കെടുത്തവർ ഇന്ന് ഖബറിലെത്തിയവരുണ്ട്. അള്ളാഹു ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. ശ്രദ്ധിക്കണം ഈ പറയുന്നത്. ഇനിയിപ്പോ ഈ മജ്ലിസിൽ ഇന്നുള്ളവരൊക്കെ അടുത്ത ബുധനാഴ്ച ഇവിടെ ഉണ്ടാവും, ഈ ഹയാത്തിൽ ഉണ്ടാവുമെന്ന് ഉറപ്പ് പറയാൻ നമുക്ക് കഴിയൂല. പലർക്കു വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ച കൂട്ടത്തിൽ സ്ഥിരമായി ക്ലാസ്സിന് വന്നിരുന്ന കുഞ്ഞിപ്പാത്തു ഹജ്ജുമ്മ എന്നൊരു സഹോദരി, അവരുടെ മകളും മകനും ഇന്നിവിടെ വന്നിരുന്നു. പ്രത്യേകം ഉമ്മാക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചു. അതുപോലെ 8 വർഷമായി നമ്മുടെ ക്ലാസ്സിന് സ്ഥിരമായി വന്നിരുന്ന റുഖിയ കരിപ്പൂർ എന്ന സഹോദരി, ആ സഹോദരി പ്രത്യേകം വസീയത്തും പറഞ്ഞിരുന്നത്രേ, ഞാൻ മരിച്ചാൽ ഉസ്താദിനോട് ആ വിവരം പറഞ്ഞിട്ട് പ്രത്യേകം ദുആ ചെയ്യിപ്പിക്കണട്ടോ, ഉസ്താദ് എന്നോടത് പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു എന്ന് ഇന്നിന്നോട് ഇവിടെ വന്ന് പറഞ്ഞു. അള്ളാഹു ഖബർ സ്വർഗാക്കി കൊടുക്കട്ടെ, ഖബർ അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അതുപോലെ മരണപ്പെട്ട പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. ബി ഫാത്തിമ ചേലേമ്പ്ര, ഇവിടെ കമ്മിറ്റിയുടെ ട്രഷററായ പയേരി കുഞ്ഞു മുഹമ്മദ് എന്നിവരുടെ ഭാര്യയുടെ മാതാവാണ് അബ്ദുൽ ഖാദർ ഹാജിയുടെ ഭാര്യയാണ് ഫാത്തിമ ചേലേമ്പ്ര. അതുപോലെ എൻ്റെ ഡ്രൈവറായി സേവനം ചെയ്യുന്ന സഹോദരൻ്റെ അമ്മാവൻ പാലമടത്തിൽ മൊയ്തീൻ ഹാജി ചെങ്ങാനി മരണപ്പെട്ടുപോയി. അള്ളാഹു അവർക്കൊക്കെ മഗ്ഫിറത്തും മർഹമത്തും നൽകട്ടെ. അതുപോലെ ആസിയ കൈതക്കോട്, അച്ചുമ്മ പുത്തൂർ മാഡം, ആ മൈലാഞ്ചി വളപ്പിൽ മുഹമ്മദ് മഠത്തിൽ മുഹമ്മദ്, ഹക്കീം സി സി മൈദീൻകുട്ടി വെട്ടുപാറ, ഷംസുദ്ദീൻ പണിച്ചിപ്പള്ളിയാലി, ഇങ്ങനെ തുടങ്ങി പലർക്ക് വേണ്ടിയും ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഇവിടെ പള്ളിയുടെ പരിസരത്തുള്ള മുസ്ലിയാരകത്ത് ബിച്ചാപ്പു എന്ന സഹോദരൻ മരണപ്പെട്ട് 4 വർഷമായി. അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ.
മരണപ്പെട്ട ഉമ്മ ഫാത്തിമ കുട്ടിക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു, അല്ലാഹു ഖബർ സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ. അങ്ങനെ പലരും മരണപ്പെട്ടു പോയ മാതാപിതാക്കൾക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, ഉസ്താദിന് വേണ്ടി ഒക്കെ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അവരൊക്കെ ഈ ഒരു പ്രാർത്ഥന കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇത്രയും ഇന്ന് നിങ്ങൾ ഒത്തുചേർന്ന് ഒരു അല്പം തഹലീൽ ചൊല്ലിയാൽ തന്നെ അത് ആ മരണപ്പെട്ടവർക്ക് വലിയ മുതൽക്കൂട്ടാകുമല്ലോ എന്ന പ്രതീക്ഷയിലാണ്. ചില ആളുകളുടെ തഹലീലൊന്നും ഒരിക്കലും അല്ലാഹു തട്ടൂല. അപ്പൊ ഇത്ര ആളുകൾ ഉണ്ടാകുമ്പോൾ അത് ശരിക്ക് ഫിറ്റാകും, ഫലവത്താകുമെന്ന വിശ്വാസത്തോടുകൂടെയാണ് കുടുംബത്തിൽ നിന്ന് മരണപ്പെട്ടവരെയൊക്കെ ഓർത്ത് അവർക്ക് വേണ്ടി വിക്ര ചൊല്ലി ദുആ ചെയ്യാൻ പറയുന്നത്. അപ്പൊ മരണപ്പെട്ടവരൊക്കെ നിയ്യത്ത് ചെയ്ത് ഒരു 20 തഹലീൽ എല്ലാവരും മനസ്സറിഞ്ഞ് ഒന്നിച്ച് ചൊല്ലി. ചൊല്ലിയ തഹ്ലീൽ സ്വീകരിക്കണേ അല്ലാ, സവാബ് ഒട്ടും ചുരുങ്ങാതെ ഞങ്ങൾ ഉദ്ദേശിച്ചവരുടെ ഹളറത്തിലേക്ക് എത്തിക്കണമേ അല്ലാ. ഈ തഹ്ലീലിന്റെ കരുത്തിൽ തന്നെ ഈമാനോടെ അന്ധശ്വാസം വലിക്കാൻ റബ്ബെ നിങ്ങളിൽ ഓരോരുത്തർക്കും തൗഫീഖ് നൽകണേ അല്ലാ. ഈ പുണ്യറമളാൻ നിന്റെ പരിപൂർണ പൊരുത്തത്തിലായി ഉപയോഗപ്പെടുത്താനുള്ള തൗഫീഖ് ഞങ്ങൾക്കൊക്കെയും നൽകണമേ അല്ലാ. അല്ലാഹു കബൂലാക്കട്ടെ. മുമിനീങ്ങളെ ഒരുപാട് ആളുകൾക്ക് വേണ്ടി ഇവിടെ പ്രത്യേകം ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. 13 വയസ്സുള്ള മകൻ, നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, ട്രെയിനിലേക്ക് കയറുമ്പോൾ വീണിട്ട് ആകെ പരിക്ക് പറ്റി, ഒരു കാലം മുറിച്ചു മാറ്റി ICU-യിലാണ്, വിഷമത്തിലാണ്. ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ഫർഷാദ് ഇടവണ്ണ എന്ന സഹോദരൻ 62 ദിവസമായി ആക്സിഡന്റിൽപ്പെട്ട് മരിച്ച മകനാണ്. ആ ഉമ്മ സങ്കടത്തോടുകൂടെ വന്നിട്ട് എല്ലാ മജ്ലിസിലും എൻ്റെ മോന് വേണ്ടി ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവരുടെ ടെൻഷനും വിഷമങ്ങളൊക്കെ അള്ളാഹു തീർത്തു കൊടുക്കട്ടെ, റാഹത്തിലാക്കി കൊടുക്കട്ടെ, സലാമത്ത് നൽകട്ടെ. അതുപോലെ അനിൽ എന്നൊരു അമുസ്ലിം സഹോദരൻ വിദേശത്തായിരുന്നു, ക്യാൻസർ ബാധിച്ചു, നട്ടെല്ലിന് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ 2 വർഷമായി തുടങ്ങിയിട്ട് എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഷിഫക്ക് വേണ്ടി ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ശമനം കൊടുക്കട്ടെ, അള്ളാഹു ഷിഫയാക്കട്ടെ. അതുപോലെ സഹോദരി ആങ്ങള ടെറസിൽ നിന്ന് വീണ് ബോധമില്ലാതെ 4 ദിവസമായി. ഭാര്യ 5 മാസം മുമ്പ് മരണപ്പെട്ടതാണ്. ചെറിയ 2 മക്കളാണ്. വല്ലാത്തൊരു ദയനീയമായ അവസ്ഥയാ. ആ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു എത്രയും പെട്ടെന്ന് ഷിഫ നൽകട്ടെ. പിന്നെ 2 മക്കൾ മാനസിക രോഗം കൊണ്ട് വല്ലാത്ത വിഷമത്തിലാണ്. പൂർണ്ണമായും ഷിഫയായി കിട്ടാൻ ദുആ ചെയ്യാൻ ഏൽപ്പിച്ചിരിക്കുന്നു. അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു ഷിഫ നൽകട്ടെ, അള്ളാഹു സലാമത്ത് നൽകട്ടെ. ഇങ്ങനെയൊക്കെ ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർ മുണ്ടശ്ശേരി ആബിദ്, 22 വയസ്സാണ്, പൊത്തുട്ടിപ്പാറയിൽ.
മജ്ജ മാറ്റി വെക്കൽ ശാസ്ത്രക്രിയയ്ക്ക് കൊണ്ടുപോയിരിക്കുന്നു. അത് വിജയകരമാകാൻ ദുആ ചെയ്യാൻ. ഒരു സഹോദരൻ വിദേശത്ത് വെച്ച് അപകടത്തിൽപ്പെട്ട് മാനസികമായും ശാരീരികമായി താകെ പ്രശ്നത്തിലാണ്. പരിഹാരത്തിന് ദുആ ചെയ്യാൻ. എല്ലാം നമുക്ക് പറയാം നമ്മുടെ റബ്ബിനോട് മുത്തു റസൂലിന്റെ മേൽ സലാത്ത് ചൊല്ലിക്കൊണ്ട്. അങ്ങനെയൊക്കെ നമ്മളെ കുടുംബത്തിലും കൂട്ടത്തിലും ആരൊക്കെ വിഷമിക്കുന്നവരുണ്ടോ അതിനൊക്കെ അല്ലാഹു പരിഹാരം തരണം. ആ നിയ്യത്തോടുകൂടെ ഒരു 11 സലാത്ത് മുത്തു റസൂലിന്റെ പേരിൽ ഒന്നിച്ച് ചൊല്ലി. സല്ലല്ലാഹു അലൈഹി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വീകരിക്കട്ടെ. ഹബീബിന്റെ ഹളറത്തിലേക്ക് അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ആ സലാത്തിന്റെ ഒക്കെ ബറക്കത്ത് കൊണ്ട് മുത്തനബിയുടെ മക്കയും മദീനയും ഒന്ന് കാണാൻ അവിടെ ചെന്ന് ചെയ്യേണ്ട അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കുന്ന നിലക്ക് ചെയ്യാൻ നമുക്കെല്ലാവർക്കും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. അതിനൊക്കെ ഒരുങ്ങിയിരിക്കുന്നവരുണ്ട്. അള്ളാഹു താല റാഹത്തിലാക്കട്ടെ. ഒന്ന് നിങ്ങളെ കയ്യൊക്കൊന്ന് ഉയർത്തി പിടിച്ചോളൂ. ഇൻഷാ അല്ലാ അടുത്ത നമ്മുടെ ക്ലാസ് സൂചിപ്പിച്ചതുപോലെ റമദാനിലാണ്. ഇൻഷാ അല്ലാ പരിശുദ്ധമായ ആ റമദാനിലെ ആദ്യത്തെ ബുധനാഴ്ചയാണ് നമ്മുടെ ആദ്യത്തെ ക്ലാസ്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻഷാ അല്ലാ മെയ് എട്ടാം തീയതി 10 മണിക്കായിരിക്കും നമ്മുടെ മജ്ലിസ് ആരംഭിക്കുന്നത്. അപ്പോഴത്തേക്ക് ഈ ഒരു സംഗതി 6666 വട്ടം യാ റബ്ബി യാ അല്ലാഹ് എന്ന ആ പരിശുദ്ധമായ ഇസ്മ് അത് നിങ്ങൾ ചൊല്ലി വരണം. മുറാദുകളൊക്കെ ഹാസിലാകാൻ, റമദാൻ എല്ലാ അർത്ഥത്തിലും അനുകൂലമാകാൻ, ഷെറുകളൊക്കെ നീങ്ങിക്കിട്ടാൻ, പ്രത്യേകിച്ച് റമദാനിലെ ഓരോ മജ്ലിസിലും ദുആക്ക് പ്രത്യേകമായ ഇജാബത്തിൻ്റെ സന്തോഷം കിട്ടാൻ, അതൊക്കെ നിയ്യത്ത് ചെയ്ത് നമ്മളത് ചൊല്ലണം. നമുക്ക് വേണ്ടപ്പെട്ടവരോടൊക്കെ അത് പറയണം. അള്ളാഹു നമ്മളെ പൂർണ്ണമായും രക്ഷപ്പെടുത്തി തരട്ടെ. നാളെ രാവിലെ ആണുങ്ങളെ ക്ലാസ് ഉണ്ടായിരിക്കില്ല. ആ കാര്യം അവരോട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ഓർമ്മപ്പെടുത്തി കൊടുക്കുക. ഇൻഷാ അല്ലാഹ് ബാക്കി കാര്യങ്ങളൊക്കെ സൗകര്യം പോലെ നമുക്ക് പിന്നീട് പറയാം. ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.
اللهم صل على سيدنا محمد الفاتح لما أغلق والخاتم لما سبق ناصر الحق بالحق والهادي إلى صراطك المستقيم وعلى آله حق قدره ومقداره العظيم إلها يا ربي مجلس قبولك من الله ഈ മുഅ്മിനീങ്ങളുടെ സ്വീകരിക്കണമേ അല്ലാ, വന്നുപോയ ദോഷങ്ങൾ മാപ്പാക്കണമേ അല്ലാ, ദോഷത്തിൻ്റെ കറകൾ കൊണ്ട് മലീമസമായ കൽബുമായി കബറിലെത്തേണ്ടൊരവസ്ഥയിൽ കൂട്ടത്തിനാർക്കും വരുത്തരുതേ അല്ലാ. നിന്നോടല്ലാതെ നല്ലൊന്നുമേ തേടാനില്ല, ഈ സാധുക്കളുടെ തോട്ടം കബൂലാക്കണേ അല്ലാ. പലവിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ പലരും ഈ മജ്ലിസിലുണ്ട്. അല്ലാഹുവെ, ചൊറി ബാധിച്ച് വിഷമിക്കുന്നവരുണ്ട്, കാൽപാദം ചുട്ടുപൊള്ളി വിഷമിക്കുന്നവരുണ്ട്, ശബ്ദത്തിൻ്റെ തകരാറുകളുള്ളവരുണ്ട്, കണ്ണിൻ്റെ തകരാറുള്ളവരുണ്ട്, കാതിൻ്റെ തകരാറുകളുള്ളവരുണ്ട്. ഇങ്ങനെ ഓരോ അവയവങ്ങൾക്കും പലതരത്തിലുള്ള രോഗങ്ങൾ പിടിപെട്ട് വിഷമിക്കുന്നവരുണ്ട്, വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട്. ഏറെ പ്രയാസങ്ങളുണ്ടെങ്കിലും അതൊന്നും പരിഗണിക്കാതെ അതൊക്കെ തരണം ചെയ്ത് മജ്ലിസിലെത്തിപ്പെട്ടവരുണ്ട്. അല്ലാഹുവെ, പ്രതീക്ഷയോടെ വന്നവരാണ് അല്ലാ. ശിഫ നൽകണേ അല്ലാ, റാഹത്തിലാക്കണമേ അല്ലാ, എല്ലാ പ്രയാസങ്ങളും തീർക്കണമേ അല്ലാ, എല്ലാ പ്രതിസന്ധികളും പരിഹരിക്കണേ അല്ലാ. റബ്ബേ, മക്കളില്ലാതെ സങ്കടപ്പെടുന്നവരുണ്ടല്ലോ, സാലിഹീങ്ങളായ മക്കളെ നൽകണേ അല്ലാ. സ്വന്തമായൊരു വീടാകാതെ വിഷമിക്കുന്നവർക്ക് ഖൈറായ റാഹത്തുള്ള വീട് ലഭ്യമാക്കണേ അല്ലാ. വീട് പണി തുടങ്ങിയവർക്ക് നല്ല നിലയിൽ പൂർത്തീകരിക്കാൻ തൗഫീഖ് നൽകണേ റബ്ബേ. അതിനുള്ള സാമ്പത്തിക ശേഷിയും മറ്റ് സാഹചര്യങ്ങളും അനുകൂലമാക്കണേ അല്ലാ. അല്ലാഹുവെ, കടം കൊണ്ട് വിഷമിക്കുന്നവർ ഈ കൂട്ടത്തിലുണ്ട്. ഖാലിഖായ ബാരി ആയ നാഥ, എല്ലാ കടങ്ങളും എളുപ്പത്തിൽ ഖൈറായ നിലയിൽ വീട്ടാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകണേ അല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ മക്കളാണ് നാഥ ഞങ്ങളുടെ പ്രതീക്ഷ, അവരാണ് ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ട സമ്പത്ത്. ദുനിയാവിലും ആഖിറത്തിലും ഉപകരിക്കുന്ന മക്കളെ കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാ. അവരുടെ പഠനങ്ങളിലൊക്കെ നല്ല മികവ് നൽകണേ അല്ലാ. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്, റിസൾട്ട് സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവെ, നാളെ നീറ്റ് എക്സാം ഉൾപ്പെടെ എഴുതാനിരിക്കുന്നവരുണ്ട്, എല്ലാം നീ സമ്പൂർണ്ണ സന്തോഷത്തിലാക്കണേ, വിജയത്തിലാക്കണേ അല്ലാ. അബ്ബേ, ഞങ്ങളെ വീട്ടിൽ ഖൈറും ബറക്കത്തും റാഹത്തും സന്തോഷവും സമാധാനവും സന്തുഷ്ടിയും പരസ്പര സ്നേഹവും ഐക്യവും ഒരുമയും നൽകണമേ അല്ലാ. സകല ശൈത്താനിയത്തിൻ്റെ ശർവിൽ നിന്നും സിഹറിൻ്റെ കെനിവലയിൽ നിന്നും കാവൽ നൽകണേ റബ്ബേ. അല്ലാഹുവേ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മ, ഞങ്ങളെ പ്രിയപ്പെട്ട ഉമ്മയും ഉപ്പയും ഉസ്താദുമാരും ഭാര്യ ഭർത്താവ് മക്കൾ സഹോദരി സഹോദരന്മാർ, ഞങ്ങളെ സ്നേഹിക്കുന്നവർ, ഞങ്ങളെ സഹായിക്കുന്നവർ, ഞങ്ങൾക്ക് ഗുണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഞങ്ങൾക്ക് ഭക്ഷണങ്ങൾ തന്നവർ, ഞങ്ങൾക്ക് വസ്ത്രം തന്നവർ, പ്രതീക്ഷയോടെ ഞങ്ങളെ മജ്ലിസുകളിൽ പങ്കെടുക്കുന്നവർ, ഞങ്ങളോടൊന്നിച്ച് മക്കയിലും മദീനയിലും പുണ്യകേന്ദ്രങ്ങളിൽ എത്തിപ്പെട്ടവർ, അല്ലാ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്കൊക്കെ ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ.
രോഗങ്ങൾ ശിഫയാക്കണേ അല്ലാ, ബറക്കത്ത് ചൊരിയണേ അല്ലാ. അവരിൽ പലരും ഇന്ന് ആറടി മണ്ണിനുള്ളിലാണ് നാഥാ, ഖബർ സന്തോഷാക്കണേ റബ്ബേ, ഖബർ റാഹത്തിലാക്കണേ റബ്ബേ, ഞങ്ങളോട് ദുആ ചെയ്യണേന്ന് പറഞ്ഞവർ തന്നെ പലരും ഇന്ന് ആ ഖബറിലെത്തിക്കഴിഞ്ഞു. ഖബർ സന്തോഷമാക്കണേ അല്ലാ, ഞങ്ങളും പോകേണ്ടവരാണ് ആ യാത്ര, ഈമാനോടെയുള്ള യാത്രയാക്കണേ റബ്ബേ. ഖബറും മഹ്ശറയും സന്തോഷമാക്കണേ റബ്ബേ, നരകം ഞങ്ങൾക്ക് ഹറാമാക്കണേ റബ്ബേ, സിറാത്ത് പാലത്തിലൊരു കാലിടർച്ച വരുത്തരുത് അല്ലാ, നിന്റെ റഹ്മത്ത് കൊണ്ട് സ്വർഗം നൽകണേ അല്ലാ, ഫിർദൗസ് നൽകണേ അല്ലാ, ഫിർദൗസ് നൽകണേ അല്ലാ. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. أعوذ بكلمات الله التامات من كل شيطان وهامة ومن كل عين لامة. ربنا عليك توكلنا وإليك أنبنا وإليك المصير. حسبنا الله ونعم الوكيل ونعم النصير. آمين برحمتك يا أرحم الراحمين. بفضل صلى الله على محمد صلى الله عليه وسلم صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم صل على محمد.